ജൂവലീസ് ആൻഡ് ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, എഎം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കരിപ്പൂർ വിമാനത്താവളം വികസനം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഖജനാവിൽ നിന്നും 72 കോടി ചെലവിൽ ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടുത്ത ദിവസം കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന നവകേരള സദസ്സിന്റെ താനൂർ നിയോജക മണ്ഡലം സംഘാടക സമിതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താമസിക്കുന്നവർ, താമസിപ്പിച്ച ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ അല്ലെങ്കിൽ കളക്ട്രേറ്റുകൾ, അവരെ പ്രത്യേകം പ്രത്യേകം വിളിച്ചുകൊണ്ട് സമയം നഷ്ടപാലിക്കാനും സത്യസന്ധമായി കൃത്യമായി തന്നെ പദ്ധതി നടപ്പിലാക്കാൻ അതിൽ 2024 വരെ സമയം അനുവദിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ പരിശോധിച്ചത് ശുദ്ധജല ലഭ്യതയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനം നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ വീടുകളിലും നിർബന്ധമായും ശുദ്ധജലം എത്തണമെന്നുള്ള ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ചുള്ള വിജയത്തിലാണെന്നാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന പദ്ധതികൾ അതിന്റെ ഓരോ ഘട്ടങ്ങൾ ജലജീവൻ മിഷൻ വെച്ചുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെട്ടുള്ള പഞ്ചായത്തുകൾ എത്ര കണക്ഷൻ കൊടുത്തുവെന്നുള്ളത് വരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കുറഞ്ഞിട്ടുണ്ടോ അവിടെങ്ങളിലൊക്കെ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പിന്നീട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നദികൾ, നമ്മുടെ ജലാശയങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാനും ഈ സദസ്സിനെ കണ്ടെത്തുകയും ഏതെങ്കിലും ആളുകൾ പിന്നോട്ട് നിൽക്കുന്നുണ്ടോ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസത്തോട് മാറി നിൽക്കണമെങ്കിൽ ജനങ്ങളോട് സംബന്ധിക്കുന്ന സ്ഥലത്ത് ആ സദസ്സിലെത്താൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരെ വളരെ കുറവാണ് കാണാം, പക്ഷെ അവരൊക്കെ തന്നെ നിർബന്ധമായി ആ പരിപാടികൾ പങ്കെടുക്കേണ്ടത് ജനങ്ങളുടെ പ്രശ്നമാണ്. അവരുടെ പഞ്ചായത്തിൽ കേരളത്തിലെ ക്യാബിനറ്റ് സംവിധാനം അടക്കം. താനൂർ മൂലയ്ക്കൽ അറേബ്യ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സബ് കളക്ടർ സച്ചിൻകുമാർ യാദവ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രീതി മേനോൻ, ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മന്ത്രി വി അബ്ദുറഹിമാൻ ചെയർമാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രീതി മേനോൻ ജനറൽ കൺവീനറുമായി സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. താനൂർ നിയോജക മണ്ഡലത്തിലെ ഉണ്ണിയാൽ ഓഡിറ്റോറിയത്തിൽ നവംബർ 27 വൈകിട്ട് 6 നവകേരള സദസ്സ് നടക്കുക. ചടങ്ങിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക, ഒഴൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട്, നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി ശശി, അസിസ്റ്റന്റ് ഡയറക്ടർ കെ സദാനന്ദൻ, തിരൂർ തഹസിൽദാർ എസ് ശ്രീജ, മലബാർ ദേവസ്വം ബോർഡ് അംഗം രാധാ മാമ്പറ്റ, മേഖലാ ചെയർമാൻ ഒ കെ ബേബി ശങ്കർ, മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ താനൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.